എമിറേറ്റ്സിലെ സ്വകാര്യ സ്കൂളുകളിൽ ഒക്ടോബർ 3 മുതൽ ക്ലാസ് റൂമിലെത്തിയുള്ള പഠനം ആരംഭിക്കും. ഇതു സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ നോളജ് ഹ്യൂമൻ റിസോഴ്സ് അതോറിറ്റി നൽകി. ഇതോടെ വിവിധ സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. പ്രവേശന കവാടത്തിൽ കുട്ടികളുടെ താപനില പരിശോധിക്കുന്നതിനുള്ള തെർമോ സ്കാനറുകൾ ഉണ്ടായിരിക്കണം. സ്കൂൾ ബസ്സുകളിൽ എത്തുന്ന കുട്ടികളാണെങ്കിൽ ബസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് താപനില പരിശോധിക്കണം. താപനില 37.50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണെങ്കിൽ പ്രവേശനം അനുവദിക്കില്ല. കോവിഡ് ലക്ഷണങ്ങളെക്കുറിച്ച് അധ്യാപകർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാസ്ക് നിർബന്ധമില്ല. ആരോഗ്യ കാരണങ്ങളാൽ മാസ്ക് ധരിക്കാൻ വിഷമമുള്ളവരാണെങ്കിൽ ഇത് സംബന്ധിച്ച ആരോഗ്യ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടുന്നതിനോ തിരിച്ചു കൊണ്ടുവരുന്നതിനോ രക്ഷിതാക്കളിൽ ഒരാൾക്ക് മാത്രമാണ് പ്രവേശനം അനുവദിക്കുക. 10 മിനിറ്റ് സമയമാണ് സ്കൂളിൽ രക്ഷിതാവിന് അനുവദിക്കുക. രക്ഷിതാക്കൾ കൂട്ടം കൂടി നിൽക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ സ്കൂൾ അധികൃതർ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരുന്ന രക്ഷിതാക്കൾ വാക്സിൻ എടുത്തവരായിരിക്കണം. അതല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ള PCR പരിശോധനാ ഫലം വേണം. ക്ലാസ് മുറികളിൽ കുട്ടികൾ തമ്മിൽ 1 മീറ്റർ അകലമുണ്ടായിരിക്കണം. കളിസ്ഥലങ്ങൾ ഉൾപ്പെടെ ഇത് പാലിക്കണം. സ്കൂളുകളിൽ ഐസൊലേഷൻ റൂം സജ്ജമാക്കണം. ബഫയും ഒത്തുചേരലുകളും അനുവദിക്കില്ല. സ്കൂൾ ബസ്സുകൾക്ക് പൂർണ്ണതോതിൽ പ്രവർത്തനമാകാം. കലാകായിക പരിപാടികളും മറ്റും നടത്താൻ അനുമതിയുമുണ്ട്. കുട്ടികൾക്ക് വാക്സിനേഷൻ നിർബന്ധമില്ല. അതേസമയം വാക്സിൻ എടുക്കാത്ത അധ്യാപകർ ഓരോ ആഴ്ചയിലും PCR പരിശോധന നടത്തി കോവിഡ് നെഗറ്റീവ് ആണെന്ന് ഉറപ്പിക്കണം. ഇതുകൂടാതെ സാമൂഹിക അകലം, അണുനശീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കാൻ സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ടർ, ദുബായ്.